മണിപ്പൂരിൽ അക്രമികളെ നിലയ്ക്ക് നിർത്താൻ ചെറുവിരൽ അനക്കാത്ത ഉന്നത സ്ഥാനീയർ. 4 വോട്ടിനായി നടത്തുന്ന സൗഹാർദ്ദ നീക്കങ്ങൾ ഏവർക്കും തിരിച്ചറിയാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡയലോഗ്. ക്രൈസ്തവ സഭകൾക്ക് പിന്തുണയായി. സൗഹാർദ്ദം അതിനുതകുന്ന നടപടികൾ സ്വീകരിച്ചാകണം. എല്ലാ ശത്രുതയും മനസ്സിൽ വെച്ചും ക്രൂരകൃത്യങ്ങൾക്ക് കൂട്ടുനിന്നും ഇരകളോട് സൗഹൃദഭാവം നടിച്ചു ചെന്നാൽ അത് വിലപ്പോകില്ല. മണിപ്പൂരിൽ ക്രൈസ്തവ വിശ്വാസികൾ ജീവിക്കേണ്ടെന്ന നിലപാടാണ് സംഘപരിവാർ സ്വീകരിച്ചത്. നവകേരള സദസ്സിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. നവകേരള സദസ്സ് ഇന്ന് സമാപിക്കും. ഇന്നലെ തുടങ്ങിയ എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സ് ഇന്ന് തൃപ്പൂണിത്തുറ കുന്നത്തുനാട് മണ്ഡലങ്ങളിൽ നടക്കുന്നതോടെ സമാപിക്കും. അങ്ങനെ 140 മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് നടത്തിയെന്ന ചരിത്രം കുറിക്കും. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലെ നവകേരള സദസ്സ് പുതിയകാവ് ക്ഷേത്ര മൈതാനത്താണ് നടന്നത്. കുന്നത്തുനാട് മണ്ഡലത്തിൻ്റെ വേദി കോലഞ്ചേരി സെൻറ് പീറ്റേഴ്സ് കോളേജ് മൈതാനമായിരുന്നു. പഴയതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും 20 മന്ത്രിമാരും ഒന്നിച്ച് നവകേരള ബസ്സിലാണ് സദസ്സുകളിലേക്ക് എത്തിയത്. പുതുതായി മന്ത്രിസഭയിലേക്ക് എത്തിയ KB ഗണേഷ്കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 7 മുതൽ 10 വരെയായിരുന്നു ജില്ലയിലെ പര്യടനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ CPI നേതാവ് കാനം രാജേന്ദ്രൻ്റെ മരണത്തെ തുടർന്ന് ജില്ലയിലെ 4 മണ്ഡലത്തിലെ സദസ്സ് മാറ്റിവെച്ചിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഒട്ടും പിന്നോട്ട് പോയില്ല. അവരുടെ പ്രതിഷേധങ്ങളുടെ നടുവിലാണ് സദസ്സ് നടന്നത്. നവകേരള സദസ്സിന് തിരശീല വീഴുമ്പോൾ ലക്ഷക്കണക്കിന് പരാതികൾക്കാണ് പരിഹാരമാകുന്നത്. വർഷങ്ങളായി പരിഹരിക്കാതെ കിടക്കുന്ന പല പരാതികൾക്കും മുൻഗണന നൽകി പരിഹരിച്ചു. ചെറുതും വലുതുമായ ഒട്ടേറെ മുടങ്ങിയ പദ്ധതികൾക്ക് പോലും പരിഹാരമായി നോർക്കണം. പലയിടത്തും ഇതിൻ്റെ ഭാഗമായി തൊഴിൽമേള വരെ നടന്നു. തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കരയിൽ ഇത്തരത്തിൽ നടന്ന തൊഴിൽമേളയിൽ 8-ാം ക്ലാസ് മുതൽ ബിരുദം വരെയുള്ള ആളുകൾ പങ്കെടുത്തു. 1200 പേരാണ് രജിസ്റ്റർ ചെയ്തത്. 547 പേർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും 119 പേരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ടെക്നോപാർക്കിലെ IT കമ്പനികൾ, അക്കൗണ്ടിംഗ്, ഇൻഷുറൻസ്, ബാങ്കിംഗ്, എഡ്യൂക്കേറ്റിംഗ്, മാർക്കറ്റിംഗ് കമ്പനികൾ ഉൾപ്പെടെ 39 കമ്പനികളാണ് മേളയിൽ പങ്കെടുത്തത്. ഏതായാലും ഒരു ചരിത്ര സംഭവം തന്നെയാണ് നവകേരള സദസ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.